ജനങ്ങളെ, കുലു മിമ്മാ ഫിൽ അർളി ഹലാലൻ തയ്യിബ, നിങ്ങൾ ഭക്ഷിക്കേണ്ടത്, നിങ്ങൾ ആഹരിക്കേണ്ടത്, നിങ്ങൾ കുടിക്കേണ്ടത് ഹലാലായിരിക്കണം, തയ്യിബായിരിക്കണം, ഉത്കൃഷ്ടമായിരിക്കണം എന്ന് പറഞ്ഞെടുത്ത് പടച്ചിറപ്പ് നിർത്തിയില്ല. അവിടം കൊണ്ട് അള്ളാഹു അവസാനിപ്പിച്ചില്ല. തൊട്ടടുത്ത വാചകം, വലാ തത്തബിഉ ഖുത്വാത്തി ശൈത്താൻ, അങ്ങനെ ഹലാലായ മാർഗത്തിലൂടെ നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ, ഹലാലായ മാർഗത്തിലൂടെ മാത്രം വിശ്വാസം സഞ്ചരിക്കുമ്പോൾ പിശാജ് അവിടെ കടന്നു വരും. മനസ്സിൽ നൂറുനൂറ് ചിന്തകളുമായി ദാരിദ്ര്യത്തെ ഭയപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് തരത്തിലുള്ള ഇല്ലായ്മകൾ നമ്മുടെ മനസ്സിലേക്ക് ഇട്ടു തന്നുകൊണ്ട് ഹലാലിൻ്റെ മാർഗം തെറ്റിക്കാൻ പിശാജ് നിങ്ങളുടെ അടുക്കിലേക്ക് കടന്നു വരും. അതുകൊണ്ട് പടച്ചിറബ് നമ്മെ പഠിപ്പിക്കുന്നു ആ വാചകത്തോട് ചേർത്ത് തന്നെ, വലാ തത്തബി ഓഹുത്വാത്ത് ശൈത്താൻ, പൈശാചികമായ കാലടികളെ നിങ്ങൾ ഒരിക്കലും പിൻപറ്റരുത്. പൈശാചികമായ കാൽപാദങ്ങളെ പിൻപറ്റി ഹറാമിൻ്റെ പാതയിലേക്ക് വിശ്വാസികളെ നിങ്ങൾ പോകരുത്. കാരണം ഇന്നഹു ലക്കും അദുവ്വു മുബീൻ, ആ പിശാജുണ്ടല്ലോ മനുഷ്യൻ്റെ വ്യക്തമായ സ്പഷ്ടമായ ശത്രുവാകുന്നു എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സമ്പാദ്യം നന്നാകണം, അവൻ്റെ സമ്പാദ്യം നന്നാകണം. വിശ്വാസിക്ക് ഏറ്റവും വലുത് ദുനിയാവല്ല, ദുനിയാവിലെ അലങ്കാരങ്ങളല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദുനിയാവിനെ കുറിച്ച് നമ്മെ പഠിപ്പിച്ചത്, ഒരു മനുഷ്യൻ അവൻ സമുദ്രത്തിലേക്ക് ചെല്ലുകയും അവൻ്റെ ചൂണ്ടുവിരൽ ആ സമുദ്രത്തിൽ മുക്കുകയും ചെയ്യട്ടെ, എന്നിട്ട് അവൻ അവൻ്റെ ചൂണ്ടുവിരലിലേക്ക് നോക്കട്ടെ, അവൻ്റെ ചൂണ്ടുവിരലിൽ എത്രമാത്രം ജലകണികകളാണോ അവശേഷിക്കുന്നത് അതുമാത്രമാണ് ദുനിയാവ്, അതുമാത്രമാണ് ദുനിയാവ്. അവൻ മുക്കിയ ആ സമുദ്രമുണ്ടല്ലോ, ആ സമുദ്രത്തെക്കാൾ വിശാലമായ അവൻ്റെ പാരിത്രിക ലോകത്തെക്കുറിച്ച് ലോകത്തെ പഠിപ്പിക്കുകയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് വിശ്വാസിയുടെ ലക്ഷ്യം താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗത്തിൻ്റെ പൂന്തോപ്പായിരിക്കണം വിശ്വാസിയുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഹറാമ് തിന്ന ശരീരം കൊണ്ട്, ഹറാമിലൂട്ടപ്പെട്ട തടി കൊണ്ട്, ഹറാമ് സമ്പാദിച്ച മനുഷ്യനായിക്കൊണ്ട് ഒരിക്കലും ഒരു വിശ്വാസിക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ല. മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകം, ഇന്നഹു ലാ യദ്ഖുലുൽ ജന്ന, ഒരു മനുഷ്യനും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. ഏത് മനുഷ്യനാണ്? റസൂൽ വിശദീകരിക്കുന്നു, ലഹുമുൻ നബത മിൻ സുഹത്തിൻ അന്നാറു ഔലാ ബിഹി, തൻ്റെ ശരീരം ഹറാമിലൂടെ വളർത്തിയെടുത്തവൻ, ഹറാമിലൂടെ വളർത്തപ്പെട്ട തൻ്റെ ശരീരത്തിൻ്റെ ഉടമയായവൻ, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. നരകമല്ലയോ അവൻ്റെ വാസസ്ഥലം? നരകമല്ലേ അവൻ ഏറ്റവും അർഹമായത് എന്ന് ചോദിക്കുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതുകൊണ്ട് വിശ്വാസികൾ ജാഗ്രത പാലിക്കണം, വിശ്വാസികൾ ശ്രദ്ധിക്കണം. എന്നാൽ സഹോദരങ്ങളെ, ദുഃഖകരമെന്ന് പറയട്ടെ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലോകത്തിൻ്റെ പ്രവാചകൻ നമ്മോടൊരു കാര്യം പഠിപ്പിച്ചു. ഈ ലോകത്ത് സംജാതമാകുന്നൊരു കാര്യം, ഈ ലോകത്ത് കടന്നു വരുന്നൊരു കാര്യം, ഈ ലോകത്ത് കടന്നു വരുമെന്ന് ലോകത്തിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചൊരു പ്രവചനമുണ്ട്, ജനങ്ങൾക്കൊരു കാലഘട്ടം കടന്നു വരും. എന്താണ് ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത? ആ കാലഘട്ടം കടന്നു വന്നാൽ ജനങ്ങൾ സമ്പാദിക്കാൻ ശ്രമിക്കും, പക്ഷേ അമിൻ ഹലാലിൻ അമിൻ ഹറാം, അന്ന് അവൻ ഹറാമുകളെ പരിഗണിക്കുകയില്ല. ഹലാലോ ഹറാമോ എന്ന് പരിഗണിക്കാതെ ജനങ്ങൾ സമ്പത്തിന് പിന്നാലെ നട്ടോട്ടമോടുന്ന, ജനങ്ങൾ വാരിക്കൂട്ടുന്ന, സമ്പത്ത് വാരിക്കൂട്ടുന്ന ഒരവസ്ഥ ലോകത്ത് സംജാതമാകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചെങ്കിൽ ഇന്ന് ആ രൂപത്തിലാണ് സമൂഹത്തിൻ്റെ പോക്ക്, ആ രൂപത്തിലാണ് ഇന്നിൻ്റെ സമൂഹത്തിൻ്റെ പോക്ക്. വഞ്ചനയുടെയും ചതിയുടെയും 1000 മുഖങ്ങളാണ് ഇന്നിൻ്റെ സമൂഹത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. വഞ്ചനയുടെയും ചതിയുടെയും 1000 മുഖങ്ങൾ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നു, നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നു. പത്രമാധ്യമങ്ങളിലൂടെ, ദൃശ്യമാധ്യമങ്ങളിലൂടെ അവയെല്ലാം നാം അറിഞ്ഞും വായിച്ചു കൊണ്ടുവരിക്കുന്നു. ലക്ഷങ്ങളുടെ സമ്പത്തുമായി മുങ്ങുന്ന, തൻ്റെ സ്പോൺസറെ പറ്റിക്കുന്ന, കഫീലിനെ പറ്റിക്കുന്ന, അർബാബിനെ പറ്റിക്കുന്ന മുസ്ലിം നാമധാരികളെ കുറിച്ചുള്ള വാർത്തകൾ ഇന്ന് സുലഭമായി നാം വായിച്ചു കൊണ്ടിരിക്കുകയാണ്. അതേപോലെ വ്യാജമായ വസ്തുക്കൾക്ക് ഒറിജിനലിൻ്റെ ബ്രാൻഡ് നൽകി, ഒറിജിനലിൻ്റെ സീല് നൽകി ജനങ്ങളെ പറ്റിക്കുന്ന മനുഷ്യന്മാർ, അതേപോലെ നമുക്ക് കാണുവാൻ കഴിയും കള്ളസത്യം ചെയ്ത് തൻ്റെ വസ്തുക്കൾക്ക് ഇല്ലാത്ത പൂരിശ പറഞ്ഞ്, ഇല്ലാത്ത മഹത്വം പറഞ്ഞ് തൻ്റെ സമ്പത്ത് ചെലവഴിക്കുന്ന, തൻ്റെ കച്ചവട വസ്തുക്കൾ ചെലവഴിക്കുന്ന മനുഷ്യരെ നമുക്ക് കാണാൻ കഴിയും. കരിഞ്ചന്തയിലൂടെ, വഞ്ചനയിലൂടെ, പൂഴ്ത്തിവപ്പിലൂടെ, തട്ടിപ്പിലൂടെ, വെട്ടിപ്പിലൂടെ കോടികൾ സമ്പാദിക്കുന്ന മുസ്ലിം നാമധാരികൾ ഇന്നിൻ്റെ സമൂഹത്തിൽ വിലസിക്കൊണ്ടിരിക്കുന്ന ദുഃഖകരമായ അവസ്ഥ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശദീകരിച്ചു തന്നു, ലിയതിയന്ന അലന്നാസി സമാനുൻ, ഈ സമൂഹത്തിനൊരു കാലഘട്ടം കടന്നു വരും, ഈ സമൂഹത്തിനൊരു കാലഘട്ടം കടന്നു വരും. എന്താണ് ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയെന്നോ, ലാ യബ്ഖ അഹദുൻ ഇല്ലാ അക്കല റിബ, ആ കാലഘട്ടം കടന്നു വന്നാൽ പലിശ എന്ന ഏറ്റവും വലിയ ഹറാമ് ആഹരിക്കാത്ത, അത് ഭുജിക്കാത്ത, അത് ഭക്ഷിക്കാത്ത ഒരൊറ്റ മനുഷ്യനും ലോകത്തില്ലാത്തൊരു കാലഘട്ടം ഈ ലോകത്ത് സംജാതമാകുമെന്ന്, ഈ ലോകത്ത് കടന്നു വരുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു. എന്നിട്ട് ഒരു മനുഷ്യൻ പലിശ തിന്നില്ലെങ്കിൽ കൂടി, അവൻ പലിശ ഭക്ഷിക്കാൻ തയ്യാറായില്ലെങ്കിൽ കൂടി, ഫഇല്ലം യഅകുലുഹു അസ്വാബുഹു മിൻ ദുഹാനിഹി, ആ പലിശയുടെ പുകയെങ്കിലും അവൻ്റെ ശരീരത്തിൽ സ്പർശിക്കാതിരിക്കുകയില്ല എന്ന് ലോകത്തിൻ്റെ പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുന്നു.
ചെയ്യുന്നു. സഹോദരങ്ങൾ നമ്മൾ ആലോചിക്കണം, പ്രവാസികൾ എന്ന നിലയ്ക്ക് നമ്മളെല്ലാവർക്കും ബാങ്കുകളിൽ ഡിപ്പോസിറ്റുകൾ ഉണ്ടാകും, സമ്പാദ്യമുണ്ടാകും. പലരും ആ ബാങ്കുകളിൽ നിക്ഷേപിക്കുന്ന പണം, അവിടെ നിന്ന് എടുക്കുന്ന ആ പണം അതിൽ പലിശയുടെ മുതൽ കൂടിക്കളരുന്നു എന്ന് തിരിച്ചറിയാതെ അവിടെ നിന്ന് നിക്ഷേപിക്കുകയും വീണ്ടും അതിൽ നിന്ന് ആവശ്യമുള്ളത് എടുക്കുകയും വീണ്ടും നിക്ഷേപിക്കുകയും ചെയ്യുന്നു. നമ്മൾക്ക് കിട്ടുന്ന പണത്തിൽ പലിശയുടെ പങ്കുണ്ട്, പലിശയുടെ പങ്ക് അതിലുണ്ട്. പക്ഷേ പലരും അത് മാറ്റി നിർത്താറില്ല, പലരും അത് വേണ്ടെന്ന് വെക്കാറില്ല. ആ പലിശ മുതൽ ആഹരിക്കുന്ന ഒരുപാട് പ്രവാസി സഹോദരങ്ങൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഗൗരവമായി നമ്മൾ തിരിച്ചറിയണം, മാറ്റി നിർത്തണം, ഒഴിവാക്കണം. ആ പലിശയുടെ മുതലെങ്ങാനും തിന്നുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ ലായദുഹുലുൽ ജന്ന, വിശ്വാസി സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് ലോകത്തെ പഠിപ്പിച്ചു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതുകൊണ്ട് പ്രിയമുള്ള മുസ്ലിങ്ങളെ, പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക, നമ്മൾ ജോലി ചെയ്യുന്ന ഷോപ്പിലാകട്ടെ, നമ്മൾ ജോലി ചെയ്യുന്ന ഓഫീസിലാകട്ടെ, ഹറാമായ ഒരു മുതൽ, ഹറാമായ ഒരു നയാ പൈസ അത് നമ്മുടെ സമ്പാദ്യത്തിലൂടെ കടന്നു വന്നാൽ അതിലൂടെ സ്വർഗം നമുക്ക് നിഷിദ്ധമാകുമെന്നുള്ള ആ തിരിച്ചറിവ് വിശ്വാസികൾക്കുണ്ടാകണം. പല ആളുകളും ഇന്ന് ഉടമകളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നു, ഉടമകളെ വഞ്ചിച്ചുകൊണ്ട് പലതും തട്ടിയെടുത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മൾ തട്ടിയെടുക്കുന്നത് ഉടമയുടെ അനുവാദമില്ലാതെ, നമ്മൾ തട്ടിയെടുക്കുന്ന ഒരു മുട്ടുസൂചിയാണെങ്കിൽ പോലും ആ മുട്ടുസൂചിയുമായി പടച്ച റബ്ബിന്റെ കോടതിയിലേക്ക് നമ്മൾ കടന്നു വരേണ്ടി വരുമെന്നുള്ള തിരിച്ചറിവ് പ്രിയമുള്ള വിശ്വാസികളെ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. മഹാനായ പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചു, ലോകത്തിന്റെ പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചു, വമയ്യഗ്ലുൽ യഅതി ബിമാ ഖല്ല. ഏതൊരു മനുഷ്യനാണോ മറ്റുള്ളവന്റെ സമ്പത്ത് വഞ്ചിച്ചെടുത്തത്, മറ്റുള്ളവന്റെ സമ്പത്ത് അപഹരിച്ചെടുത്തത്, അവൻ അതുമായി ഖിയാമത്ത് നാളിൽ കടന്നു വരും. അവൻ ആ സമ്പത്തുമായി ഖിയാമത്ത് നാളിൽ കടന്നു വരും. എന്നിട്ട് പ്രവാചകന്റെ വാചകം, നിങ്ങളിൽ ഒരാളെയും ഞാൻ കണ്ടുമുട്ടാതിരിക്കട്ടെ, നാളെയുടെ ലോകത്ത് പരലോകത്ത് നിങ്ങളിൽ ഒരാളെയും ഞാൻ കണ്ടുമുട്ടാതിരിക്കട്ടെ. അങ്ങനെ ചില മനുഷ്യന്മാർ അവിടെ കടന്നു വരും, തങ്ങൾ വഞ്ചിച്ചെടുത്ത ഒട്ടകവുമായി കടന്നു വരുന്ന മനുഷ്യന്മാർ, തങ്ങൾ വഞ്ചിച്ചെടുത്ത കുതിരയുമായി കടന്നു വരുന്ന മനുഷ്യന്മാർ, തങ്ങൾ വഞ്ചിച്ചെടുത്ത ആട്ടിൻകുട്ടിയുമായി കടന്നു വരുന്ന മനുഷ്യന്മാർ, തങ്ങൾ വഞ്ചിച്ചെടുത്ത അചേതനവും സചേതനവും ജീവനുള്ളതും ജീവനില്ലാത്തതുമായ മുഴുവൻ വസ്തുക്കളുമായി നാളെയുടെ ലോകത്തേക്ക് കടന്നു വരുന്ന ചില മനുഷ്യന്മാർ എങ്ങനെയാണ് കടന്നു വരിക? ആ വസ്തു അവൻ്റെ പിരടിയിൽ വെച്ച് കെട്ടിക്കൊണ്ട്, പിരടിയിൽ വെച്ച് കെട്ടിക്കൊണ്ട് വേച്ച് വേച്ച് കടന്നു വരുന്ന, പരിക്ഷീണതനായി കടന്നു വരുന്ന, ദാഹാർത്ഥനായി കടന്നു വരുന്ന ഒരംഗത്തെക്കുറിച്ച് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു. അങ്ങനെ അവൻ അവിടെ വെച്ച് പ്രവാചകനെ കാണുകയാണ്, അള്ളാഹുവിൻ്റെ റസൂലിനെ അവൻ അവിടെ വെച്ച് കാണും. ആ സമയത്ത് പരിക്ഷീണതനായി കടന്നു വരുന്ന ആ മനുഷ്യൻ, അങ്കലാപ്പിലായി കടന്നു വരുന്ന മനുഷ്യൻ അള്ളാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് അഗസ്നി, അള്ളാഹുവിന്റെ പ്രവാചകരെ എന്നെ ഒന്ന് സഹായിക്കാൻ താങ്കൾക്ക് കഴിയുമോ എന്ന് പ്രവാചകനോട് ആ സമയത്ത് ഒന്ന് പറഞ്ഞു നോക്കുകയാണ്. ആ സമയത്ത് അള്ളാഹുവിന്റെ പ്രവാചകന്റെ മറുപടി, ഇല്ല, നിന്നെ സഹായിക്കാൻ എനിക്കൊരു നിലയ്ക്കും കഴിയില്ല കേട്ടോ എന്ന് വിശദീകരിക്കുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പ്രവാചകൻ പറയുന്ന ഒരു വാചകമുണ്ട്, ഖദ് അബ്ലഗ്തുക, ഞാൻ നിനക്ക് ഇത് മുന്നറിയിപ്പ് നൽകിയിരുന്നില്ലേ, ഞാൻ നിനക്കത് പറഞ്ഞു തന്നില്ലേ, എന്തുകൊണ്ട് നീ അത് ഉൾക്കൊണ്ടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്ന ഒരവസ്ഥയെക്കുറിച്ച് ഹദീസുകൾ കൃത്യമായി പഠിപ്പിക്കുന്നു. അതുകൊണ്ട് അപമാനത്തിൻ്റെ പതിത്വത്തിൻ്റെ അടയാളവുമായി ഏതൊരു വസ്തുവാണോ നമ്മൾ വഞ്ചിച്ചെടുത്തത്, ആ വഞ്ചിച്ചെടുത്ത വസ്തുവുമായി നാളെ ലോകത്തേക്ക് നമ്മൾ ഓരോരുത്തരും കടന്നു വരുമെന്നുള്ള ഗൗരവമേറിയ ചിന്ത നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാവണം. അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഖിദ്മത്ത് ചെയ്തൊരു മനുഷ്യനുണ്ടായിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സേവനങ്ങൾ ചെയ്തു കൊടുത്തൊരു മനുഷ്യൻ. ഒരു ദിവസം ആ മനുഷ്യന് മരണപ്പെട്ടു. ആ മനുഷ്യന് മരണപ്പെട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യനെ കുറിച്ച് പറഞ്ഞു, ഹുവ ഫിന്നാർ, ആ മനുഷ്യൻ നരകത്തിലാണ്. ആ മരണപ്പെട്ട മനുഷ്യനുണ്ടല്ലോ നരകത്തിലാണ്. സ്വഹാബത്ത് അത്ഭുതപ്പെട്ടു. സ്വഹാബത്ത് ആ മനുഷ്യന്റെ അടുക്കലേക്ക് കടന്നു ചെന്നു, ഫദഹബൂ യൻദുറൂന ഇലൈഹി, ആ മനുഷ്യനെ പരിശോധിക്കുകയാണ്. ആ മനുഷ്യന്റെ വസ്തുവകകൾ പരിശോധിച്ചപ്പോൾ, ഫവജദു അബാഅതൻ ഖദ് ഖല്ലഹ, ആ മനുഷ്യൻ അപഹരിച്ചെടുത്ത, ആ മനുഷ്യൻ വഞ്ചിച്ചെടുത്ത പൊതുമുതലിൽപ്പെട്ട ഒരു പുതപ്പ് അവർ കണ്ടെത്തി. ആ പുതപ്പ് അപഹരിച്ചെടുത്തത് കാരണം, ആ പുതപ്പ് വഞ്ചിച്ചെടുത്തത് കാരണം ആ മനുഷ്യൻ ഹുവ ഫിന്നാർ, നരകത്തിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. നമുക്കൊക്കെ സുപരിചിതമായൊരു സംഭവമുണ്ട്, നമ്മളൊക്കെ ഒരുപാട് കേട്ട, നമ്മുടെ മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഭവം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങാടിയിലൂടെ കടന്നു പോകുന്നു. അങ്ങനെ അങ്ങാടിയിലൂടെ കടന്നു പോകുന്ന സമയത്ത് ധാന്യം വിൽക്കുന്ന ഒരു മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രദ്ധയിൽപ്പെടുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യൻ്റെ അടുക്കിലേക്ക് കടന്നു ചെന്നു. എന്നിട്ട് കൂമ്പാരമായി കൂട്ടിയിട്ടിരിക്കുന്ന ധാന്യത്തിൻ്റെ ഉള്ളിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കൈകൾ പ്രവേശിപ്പിക്കുകയാണ്. അങ്ങനെ കൈകൾ പ്രവേശിപ്പിച്ച് പുറത്തെടുത്തപ്പോൾ അത് ആ ധനഞ്ഞ ധാന്യമാണ്. ധാന്യത്തിൻ്റെ അടിവാകത്തായി ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കാണാൻ സാധിച്ചത് മുകളിലാകട്ടെ നല്ല ധാന്യം, ഉള്ളിലാവട്ടെ നനഞ്ഞ ധാന്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുന്നു. ആ സമയത്ത് റസൂൽ ചോദിക്കുന്നു, മാ ഹാദാ യാ സ്വാഹിബത്വ ആം, അല്ലയോ ഭക്ഷണം വിൽക്കുന്ന മനുഷ്യ, എന്താണിത്,
ഇതിൻ്റെ അടിവശം മുഴുവൻ നനഞ്ഞ ധാന്യമാണല്ലോ, നനഞ്ഞ ഉപയോഗിക്കാൻ പറ്റാത്ത ധാന്യമാണല്ലോ, ഇതിൽ നീ